ഫിറോസ് കുന്നം പറമ്പ് വെച്ചായി തള്ളല ഗ്രൂപ്പിന്റെ ഒപ്പം വന്നിട്ട് പറയുന്നുണ്ടായി ഞാൻ ഇവന്റെ ബിനാമിയാന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളൂ അങ്ങ് വിശ്വസിച്ചോളൂ എന്ന് പറയുന്നുണ്ട് ഫിറോസെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈ തള്ളല ഗ്രൂപ്പ് ഒന്നും ഇല്ലായിരുന്നു എവിടെയാണ് നിന്നെ ചിലപ്പോൾ നിന്റെ വാട്സപ്പ് നമ്പർ വരെടുത്തുണ്ടാവും അല്ലെങ്കിൽ നിന്നെ പരിചയമുണ്ടാവും അതിൻ്റെ പേരിൽ ഇവരൊരു വോയിസ് ഉണ്ടാക്കി ഞാൻ കിട്ടിയിട്ടുണ്ടാവും നീ വിശ്വസിക്കാം എന്നാൽ നീ മനസ്സിലാക്കിക്കോ സോഷ്യൽ മീഡിയയിൽ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ തള്ളല ഗ്രൂപ്പും അവൻ്റെ അണികളും അല്ല അവർ ഇന്നെ ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ല അത് നീ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സുഹൃത്തെ ഞാൻ എൻ്റെ കുറേ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെന്നെ പ്രചരിപ്പിച്ച് നടക്കുന്നു ഭീഷണിപ്പെടുത്തിയിട്ട് നീ ജയിച്ചാലും തോറ്റാലും എൻ്റെ കുറേ വീഡിയോ ഇവിടെ സഫാരി മാളിലും മറ്റേ മരുഭൂമിയിൽ പോയതും നിൻ്റെ ഇവിടെ ഷോപ്പുകളുള്ളൂ പറഞ്ഞിട്ട് നിന്നെ ഭീഷണിപ്പെടുത്തി തള്ളല ഗ്രൂപ്പും ഇവരെ കൂടുതലുള്ള ആൾക്കാർ തന്നെയാണ് എനിക്ക് പറയുന്നതിൽ മടിയൊന്നുമില്ല എൻ്റെ മടിയിൽ കാരണമൊന്നുമില്ല എനിക്ക് പറയാനുള്ള എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കൊടുത്തപ്പെട്ട ഞാനും ഇന്നിപ്പോൾ ഞാൻ ഖേദിക്കേണ്ടി വരുമെന്ന് സങ്കടപ്പെടണം എന്താ അറിയോ നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ആൾ അത്രയും ക്ലിയർ ആയിരിക്കണം നമുക്ക് ക്ലിയർ അല്ലാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന അക്കീം പയ്യന്നൂരുടെ സ്വന്തം ഫോണിൽ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു തെറി പറഞ്ഞോണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരടക്കം എന്തിൻ്റെ പേരിലാണ് നീ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നല്ല പ്രവൃത്തി കിട്ടുമല്ലോ മറ്റുള്ള ഉപകാരം കിട്ടുമല്ലോ വിശ്വാസം അതെല്ലാം തകരുന്ന മാതിരിയാണ് നീ തള്ളല ഗ്രൂപ്പിൻ്റെ ഇവിടെ വന്നിട്ട് ഉദ്ഘാടനം നടക്കുമ്പോൾ കാർഗോ കമ്പനി സാധനം അയച്ചിട്ട് ഒരു സഹോദരി രണ്ടു ദിവസം മുന്നേ വന്ന് പറഞ്ഞിരുന്നു എനിക്ക് 6 മാസമായി സാധനം കിട്ടാണ്ട് എൻ്റെ കേട് വരുന്ന സാധനമുണ്ട് ചീഞ്ഞു പോകുന്ന സാധനം നഷ്ടപരിഹാരം നിങ്ങൾ തരുമോ അപ്പോൾ തള്ളല ഗ്രൂപ്പ് വിളിച്ചിട്ട് അവരോട് പറഞ്ഞ് നഷ്ടപരിഹാരം തരങ്ങളാ വീഡിയോ പ്രൈവറ്റ് ആക്കിയെന്ന് അതിൻ്റെ പേര് സഹോദരി പ്രൈവറ്റ് ആക്കി പിന്നെ അവരെ മഹത്വവൽക്കരിച്ച് ഒരു വീഡിയോ ഇട്ട് പിന്നെ ഇപ്പോൾ ഒരു കാർഗോ കമ്പനിൻ്റെ ഒരു ഉദ്ഘാടനം ചെയ്യാനാണ് വന്നത് ഫിറോസ എൻ്റെ കാർഗോ കമ്പനി അല്ലാന്ന് ആര് കണ്ട് അത് എൻ്റെ കമ്പനി അല്ലാന്നുള്ളത് മെഹ്റാൻ ട്രാവൽസ് എൻ്റെതാണെന്നാണ് പറയുന്നത് ഈ ട്രാവൽസ് ഇനിയിപ്പോൾ ഉദ്ഘാടനം ചെയ്ത കമ്പനി കാർഗോ കമ്പനി എൻ്റെതാണെന്ന് പറഞ്ഞത് ഈ അശ്വ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് അബായ ഷോപ്പ് എൻ്റെതാന്ന് പറഞ്ഞത് ഞങ്ങളതിൽ വിശ്വസിക്കുന്നില്ല സഫാരി ഒരു ടൂറിസ്റ്റ് ഒരു ഇത് ഒരു മരുഭൂമിയിൽ കറങ്ങുന്ന ഒരു സംഭവം ഉണ്ട് അത് എൻ്റെതാണെന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ വിശ്വസിക്കുന്ന മാതിരിയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം വരുന്നത് എനിക്ക് പറഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പുനഃപരിശോധിക്കണം ഇത് പുനഃപരിശോധിക്കണം ഇവനെങ്ങനെ ഈ ഫിറോസ് കുന്നം പറമ്പിനെ ഇങ്ങനെ അയച്ചു വിട്ടിട്ട് ആരെങ്കിലും കുണ്ടിൽ പോയി ചാടിയിട്ട് ചീത്തപ്പേർ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കരുത് ഫിറോസെ നീ ഒരു പാർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒരു എം എൽ എ ആയിട്ട് നിൽക്കാൻ പോകണം ജനപ്രതിനിധിയായിട്ട് നീ തേടിയിട്ടുണ്ട് നാളെ ജയിക്കുകയാണെങ്കിൽ ഈ തള്ളല ഗ്രൂപ്പ് 4 ആളല്ല എനിക്കുള്ള എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരെ നിന്നിക്കണ വാക്കാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത് വാടില്ല ഫിറോസെ മനസ്സിലായ അപ്പം നിന്നെ പറ്റി വിമർശനം ഇറക്കുന്ന ആൾക്കാരെ കൊടുത്തിട്ട് ഡോർ തുറന്ന് അവരെ വണ്ടിയിൽ തന്നെ പോയിട്ട് അവർക്കെതിരെ അവരൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല ആ സമയത്ത് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തവരൊക്കെ നിന്നിക്കുന്ന മാതിരി നീ ചെയ്തിട്ടുള്ളത് കടലിൽ മഷി കലക്കുന്ന മാതിരി എല്ലാം ഒരു കളറാക്കി മാറ്റിയെടുത്ത് ജി മനസ്സിലായ എനിക്ക് പറയാനുള്ളത് തള്ളല ഗ്രൂപ്പ് ഇവിടെ എല്ലാ ഹോട്ടലിലും നിരങ്ങി നടന്ന് തിന്ന് കിടക്കുന്ന ഒരു ടീമാണ് അതിൽ കുറച്ച് ആൾക്കാർ എല്ലാവരും അല്ലട്ടാ അതിൽ 2-3 ആൾക്കാർ അവരെ പറ്റി ഇവിടെ ഈ ദുബായിലുള്ള എല്ലാവർക്കും അറിയുന്നത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തതിന് വെട്ടുകിളിയോട് പറയാനുള്ളത് അവരെ വീട് ഞാൻ ടിക്ടോക്കിൽ കൊടുത്തുവിടില്ല എന്നറിയാം ടിക്ടോക്കിൽ കൊടുത്തുവിടാനും പറ്റില്ല കമ്മ്യൂണിറ്റി വയലേഷനാണ് അതുമാത്രമല്ല ഞാനൊരു വീഡിയോയിൽ കൊടുത്തിട്ട് ഇവിടുത്തെ കേസ് ഇവിടുത്തെ ഭരണത്തിനെതിരെയാണ് മനസ്സിലായ ഇവിടുത്തെ ഭരണാധികാരി ഇന്ന ഉള്ളിലാക്കും മനസ്സിലായ ഒരു പെണ്ണുമാണ് ഒന്നിച്ച് എന്തും ചെയ്യാം മനസ്സിലായിക്കോളൂ ഇവിടുത്തെ സ്വാതന്ത്ര്യം ഉണ്ടത്